വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ശീലമായിരിക്കും. അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക്. അത് കുക്ക് ചെയ്ത് നമ്മൾ ബാലൻസ് വന്ന ചോറിൽ നിന്ന് അല്ലെങ്കിൽ കുക്ക് ചെയ്ത ചോറിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അരിമുറുക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കി വരുന്ന ചോറ് വെച്ച് നമുക്ക് എങ്ങനെ അരിമുറുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ആദ്യം അതിൽ നിന്ന് പാതി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പോലെ തന്നെ അരച്ചെടുക്കേണ്ടതാണ്. നമ്മൾ നന്നായിട്ട് അരച്ചു കഴിഞ്ഞ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടിയാണ്, അത് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്, ഒന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ടേബിൾ സ്പൂൺ കൂടെ നമ്മൾ അരിപ്പൊടി ചേർക്കുകയാണ്. ചോറ് കയ്യിൽ ഒട്ടാതെ വരുന്നത് വരെ നമ്മൾ ഇതുപോലെ അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോഴും സ്റ്റിക്കിനെസ് ഉണ്ട്. ഒരു ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർക്കുകയാണ്. ഓരോ നമ്മൾ എടുക്കുന്ന വേവിക്കുന്ന ചോറിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശവുമെല്ലാം. അതനുസരിച്ച് വേണം നിങ്ങൾ അരിപ്പൊടി ചേർക്കാൻ. ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് നോക്കി വേണം അരിച്ചെടുക്കാനായിട്ട്. മൊത്തം അടിച്ച് അത് ശരിയാവത്തില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ എള്ളി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിക്കുകയാണ്. അതും കൂടെ ചേർത്തത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്യാം. ഈ ചില്ലാണ് ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് വന്നിട്ട് സേവനാഴിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഇത് കട്ട് ചെയ്ത് ഈ എൻഡിൽ നിന്ന് നമ്മളിതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഈ എൻഡിൽ നിന്ന് നമ്മളിങ്ങനെ ചേർത്ത് ഇനി ഈ അറ്റം വന്നിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ആറ് മുറുക്ക് ഞാനിതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റി എടുത്താലും മതി. ചൂടായി കഴിഞ്ഞ് നമുക്കിനി ഓരോ മുറുക്കായിട്ട് ചുറ്റിയ മുറുക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇടമ്പം കണ്ടോ, അതിൻ്റെ ബബിൾസ് ഭയങ്കര ബബിൾസ് ആയിരിക്കും. ഇത് കുറഞ്ഞ് 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 വരും അത് വേഗുന്ന അനുസരിച്ച്. അപ്പോൾ ഇതിൽ ബബിൾസ് നമ്മളിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഇത്രയും ബബിൾസ് എല്ലാം കുറഞ്ഞു. ഈ കുറഞ്ഞ് വരണ സമയം മാത്രമേ നമ്മളത് തിരിച്ചിടാവൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് അതിനൊരു ടൈം കൊടുക്കണം. അത് ബബിൾസ് എല്ലാം ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ മറുവശം തിരിച്ചിടണം. കംപ്ലീറ്റ് ബബിൾസ് ഇപ്പം പോയി കഴിഞ്ഞു. ഇതാണിത് ശരിയായി എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ഇതെന്തെങ്കിലും വെച്ച് ഇങ്ങനെ തട്ടി നോക്കണം. അപ്പോൾ അതിൽ സൗണ്ട് കേൾക്കും. നല്ല അതാണ് അത് നല്ലതായിട്ട് വെന്തു എന്നുള്ളതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ബാച്ച് ഇവിടെ ആയിക്കഴിഞ്ഞു. നമ്മളെപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ മാത്രമേ മുറുക്ക് ചൂടാവൂ. പിന്നെ നമുക്ക് ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. Yeah.